ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പുതിയൊരു അറിവാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ജിമെയിൽ ആപ്ലിക്കേഷൻ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തവർക്കൊക്കെ ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ്റെ സഹായം അല്ലെങ്കിൽ ആവശ്യം ഇപ്പോൾ ഇല്ല. ജിമെയിൽ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഗൂഗിൾ മീറ്റും കൂടി ഈ ആപ്ലിക്കേഷനിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജിമെയിലിൽ ഗൂഗിൾ മീറ്റ് ക്ലാസ് ലഭ്യമാവുന്നത് എന്നാണ് നാം നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ കാണാം മീറ്റ് എന്ന്, അതിനപ്പുറം മെയിൽ എന്നും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ മീറ്റ് എന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. മീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധാ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ കയറുമ്പോഴുള്ള അതേ ഓപ്ഷനാണ് ഇവിടെയും ലഭിക്കുന്നത്. ഇൻ്റർനെറ്റ് ഓണാക്കിയതിന് ശേഷം ഇപ്പോഴാണ് ലോഡായി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ഗൂഗിൾ മീറ്റിൽ ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് ആ ഒരു ഫ്യൂച്ചർ ലഭ്യമാകുന്നത്. നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം, ഒന്ന് ന്യൂ മീറ്റിംഗ് ഓപ്ഷനും മറ്റേത് ജോയിൻ വിത്ത് എ കോഡ് എന്നും നിങ്ങൾക്ക് കാണാം. ജോയിൻ വിത്ത് എ കോഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പ്രവേശിക്കാനുള്ള കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലോ ക്ലാസ്സിൽ ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ക്ലാസ്സിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ലിങ്ക് വഴിയും ക്ലാസ്സിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിലോട്ട് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ ഉള്ളതുപോലെ തന്നെ ന്യൂ മീറ്റിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഒരു അധ്യാപകനായി ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. ഗൂഗിൾ മീറ്റിൽ ഉള്ളതുപോലെയാണ് ഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ ഉള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് നീക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല, രണ്ട് ഓപ്ഷൻ ഇവിടെയുണ്ട്. ആ സോറി ഗൈസ്, ഇത് ഒന്നാമത്തേത് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ളതാണ് ഗൂഗിൾ മീറ്റിൻ്റേത്. രണ്ടാമത്തേത് യുവർ മീറ്റിംഗ് ഈസ് സേഫ് എന്നാണ് കാണിക്കുന്നത്. നോ വൺ ക്യാൻ ജോയിൻ എ മീറ്റിംഗ് അൺലെസ് ഇൻവൈറ്റഡ് ഓർ അഡ്മിറ്റഡ് ബൈ ദ ഹോസ്റ്റ് എന്നാണ്. ഒരു തവണ നാം ക്ലാസ്സിൽ പ്രവേശിച്ചാൽ പിന്നെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സാധാരണ അല്ലെങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ആ ക്ലാസ്സിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുപോലെ ഉള്ളൊരു ഫ്യൂച്ചറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ്, ഇനി ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഗൂഗിൾ മീറ്റ് അൺഇൻസ്റ്റാൾ ചെയ്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.